ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ കലയെ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരു ആളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നെന്ന് FIR. കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി. പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും 2ഉം 3ഉം 4ഉം പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് FIR. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. സുധിഷ ധർമ്മനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുധിഷ, നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, അതിൽ FIR പുറത്തു വരുമ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? അമീന, ഈ കൊലപാതകത്തിന് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് എന്നുള്ളതാണ് FIR ൽ പറയുന്നത്. 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. നേരത്തെ കസ്റ്റഡിയിലെടുത്തത് 5 പേർ എന്നുള്ളതായിരുന്നു ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ FIR ൽ 4 പ്രതികളാണുള്ളത്. ജിനു, സോമൻ, പ്രമോദ് എന്നിവർ 2, 3, 4 പ്രതികളാണ്. ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിലാണ്. അനിൽ ഇസ്രായേലിലാണുള്ളത്. അനിലിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങി എന്നുള്ളതാണ് ഇന്നലെ തന്നെ SP ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത്. കൊലപാതകം നടന്നത് പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് എന്നുള്ളതാണ് FIR ൽ പറയുന്നത്. ഇവിടെ വെച്ച് ഒരു ദൃക്സാക്ഷിയടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രതികൾക്കെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തിക്കൊണ്ടുള്ള പുതിയ FIR ഇന്നലെ ഇട്ടിട്ടുള്ളത്. ഇതിനു മുൻപ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കലയുടെ തിരോധാര കേസ് എന്ന രീതിയിലാണ് ഈ ഒരു വിവരം ലഭിച്ച ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇന്നലെ ഇത് കൊലപാതകമാണ് എന്ന് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കേസിലേക്ക് ഈ കേസ് വഴിമാറുന്നത്. 15 വർഷം മുൻപ് മാന്നാറിൽ നിന്ന് കാണാതായതാണ് കല എന്ന യുവതിയെ. അത് പക്ഷേ ആ അത്തരത്തിലൊരു തിരോധാര കേസ് ആ ഘട്ടത്തിലൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. അത്തരത്തിൽ അന്വേഷണമൊന്നും തന്നെ ആ ഘട്ടത്തിൽ നടന്നിരുന്നില്ല. ഏതാണ്ട് 2 മാസം മുൻപ് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഒരു വിവരം, ആ വിവരത്തെ തുടർന്നുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണമാണ് ഈ ഒരു കൊലപാതകത്തിന്റെ ചിത്രം എന്താണ് എന്ന് തെളിയുന്ന തരത്തിലേക്ക് എത്തിയത്. ഏതായാലും കലയെ കൊന്നത് ഭർത്താവ് അനിലാണ് എന്നത് ഇന്നലെ പോലീസ് സ്ഥിരീകരിച്ചു. ഈ കൊലപാതക കൊലപാതക കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് പുതിയ FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. അമീന. ശരി, സുധിഷ ധർമ്മനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.